Union Power Tools, Union Complex, South Bazaar, near Makkani, Kannur. പള്ളിക്കുന്ന് ശ്രീ മൂകാംബിക ക്ഷേത്രം ഉത്തര കേരളത്തിലെ പ്രസിദ്ധമായ സരസ്വതി ക്ഷേത്രമാണ്. ആയിരക്കണക്കിന് കുരുന്നുകളെയാണ് ഓരോ വർഷവും ഇവിടെ എഴുത്തിനിരുത്തുന്നത്. മഹാലക്ഷ്മി, ദുർഗ, സരസ്വതി എന്നീ മൂന്ന് ദേവതമാരുടെ ചൈതന്യം കുടികൊള്ളുന്ന ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ശ്രീ ശങ്കരാചാര്യ സ്വാമികളോടും ബന്ധപ്പെട്ടതാണ്. അത്രയും പുരാതനമായ ക്ഷേത്രമാണ് പള്ളിക്കുന്ന് ശ്രീ മൂകാംബിക ക്ഷേത്രം. ക്ഷേത്ര സങ്കേതം നവീകരണത്തിൻ്റെ പാതയിലാണ്. തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപവും ക്ഷേത്രക്കുളവും നവീകരിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഉദ്ഘാടനം ഒക്ടോബർ 4 രാവിലെ KV സുമേഷ് MLA അധ്യക്ഷതയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിക്കും. ചടങ്ങിൽ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ, MPമാരായ K സുധാകരൻ, Dr. V ശിവദാസൻ, Advocate P സന്തോഷ്കുമാർ, രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് KV സുമേഷ് MLA പറഞ്ഞു. പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം, അത് വിശ്വാസികൾക്കിടയിൽ അത് ദക്ഷിണ മൂകാംബിക എന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ്ട് ഒരു വർഷം 15,000 മുതൽ 20,000 കുട്ടികൾ അക്ഷരം എഴുതാൻ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഈ മൂകാംബിക ക്ഷേത്രം. അപ്പോൾ അത് നേരത്തെ അവർ ക്ഷേത്ര സമിതി തന്നെ ആളുകളിൽ നിന്നൊക്കെ സംഭാവന സ്വീകരിച്ചിട്ടൊരു ഈ മണ്ഡപം, അവിടെ സരസ്വതി മണ്ഡപം നിർമ്മാണം ആരംഭിച്ചിരുന്നു. അപ്പോൾ അവിടെ ഒരു കുളവും, ഒരു പൈതൃകമായിട്ടുള്ളൊരു കുളവും ആ ക്ഷേത്രത്തിലുണ്ട്, ആറാട്ടുകുളം. ഇത് MLA വന്നതിന് ശേഷം അവർ ഇതിൻ്റെ സേവാസമിതി വരികയും ഇത് നവീകരിക്കാൻ ആവശ്യമായൊരു പദ്ധതി, അങ്ങനെയാണ് നമ്മൾ ആ വിഷയത്തിൽ ഇടപെടുന്നത്. ഇത്രയധികം കുട്ടികൾ എഴുതാനൊക്കെ വരുന്ന ഒരു സ്ഥലത്ത് അതിനാവശ്യമായ ഒരു സൗകര്യം എന്ന നിലയിൽ ഒരു അക്ഷരോദ്യാനം എന്നൊരു ആശയമാണ് മുന്നോട്ട് വെച്ചത്. ഈ ക്ഷേത്രക്കുളവും സരസ്വതി മണ്ഡപവും ഒക്കെ ചേർന്ന് സംസ്ഥാന ടൂറിസം വകുപ്പിന് തീർത്ഥാടന ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് DD ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥരും ചേർന്ന് ഡിസ്കസ് ചെയ്ത് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി സമർപ്പിച്ച് അങ്ങനെ 2.5 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയത്താണ്, ഇതേ സന്ദർഭത്തിലാണ് അതിന് നിയമസഭയിലൊരു സബ്മിഷനൊക്കെ ആയിട്ട് ഉന്നയിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അനുമതി ലഭ്യമാകുകയും അങ്ങനെ അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്നു. അപ്പം അതിപ്പോൾ അതിൻ്റെ പ്രവൃത്തി പൂർത്തിയായിരിക്കുകയാണ്. ഈ സരസ്വതി മണ്ഡപത്തിൻ്റെയും ആറാട്ടുകുളത്തിൻ്റെയും പ്രവൃത്തി പൂർത്തിയായി. അത് 4 തീയതി ബഹുമാനനായിട്ടുള്ള നമ്മുടെ തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് അത് സമർപ്പിക്കുകയാണ്. 2.5 കോടി രൂപ ചെലവഴിച്ചാണ് ടൂറിസം വകുപ്പ് തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സരസ്വതി മണ്ഡപവും ക്ഷേത്രക്കുളവും നവീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ.